ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മിഖേൽ താലി സീരീസിൽ താൽ വേഴ്സസ് ഹംഗേറിയൻ ചാമ്പ്യനായിരുന്ന ബില്ലക്കുമായിട്ടുള്ള ഒരു ഗെയിമാണ് വെക്കുന്നത്. ഇവിടെ താൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലക്കിനെ കൊണ്ട് അണ്ണസറി ആയിട്ടുള്ള പോൺ മൂസ് ജയിച്ചിട്ട് ആ പോൺ മൂസിനെ മുതലെടുത്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഗെയിമാണ്. നമുക്കെപ്പോഴും പ്ലെയേഴ്സ് ഓർക്കേണ്ട ഒരു കാര്യം താൽ പറയുന്നത് പോണുകൾ പുറകോട്ട് നീങ്ങാറില്ല. ഒരു പോൺ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലങ്ങൾ വീക്കാവും, അതുപോലെ വീക്കണിങ് ആയിട്ടുള്ള പോൺ മൂവുകൾ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. നിങ്ങൾ ഈ ഗെയിം കാണുക, ഗെയിം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. താങ്ക് യു. നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഇവിടെ താൽ വൈറ്റാണ് കളിക്കുന്നത്, e4 കളിക്കുന്നു, താൽ c5 കളിക്കുന്നു. ബ്ലാക്ക് സിസിലിയൻ ഡിഫൻസാണ്. നൈറ്റിനെ f3 ഡെവലപ്പ് ചെയ്യുന്നു. താൽ d6 കളിക്കുന്നു, d4 കളിച്ചിട്ട് ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. സീനു d4, നൈറ്റിനു d4, നൈറ്റിനെ f6 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് പോണിനെ അറ്റാക്ക് ചെയ്യണം. നൈറ്റിനെ c3 ഡെവലപ്പ് ചെയ്തിട്ട് ഈ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. a6 കളിക്കുന്നു ബ്ലാക്ക്, a6 കളിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാനായിട്ടാണ്. ബിഷപ്പിനെ g5 കൊണ്ടുവരുന്നു താൽ. ഇത് a6 കളിച്ച് കഴിയുമ്പോഴത്തേക്കത് സിസിലിയൻ ഡിഫൻസിൻ്റെ നജ്ഡോർഫ് വേരിയേഷനാണ്. നൈറ്റിനെ ബിയിലുള്ള നൈറ്റിനെ d7 കൊണ്ടുവന്നിട്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ c4 കൊണ്ടുവന്നിട്ട് f7 പോണിന് ഒരു അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ്. ഇവിടെ ബ്ലാക്ക് h6 കളിക്കുകയാണ്. ഈ h6 കളിക്കുമ്പോഴത്തേക്കും ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ g6 കൺട്രോൾ പോകുന്നു. ഈ പോണായിരുന്നു g6 കൺട്രോൾ ചെയ്യുന്നത്, ഈ പോൺ പിന്നാണ് കൺട്രോൾ പോകുന്നു. രണ്ടാമത്തെ പ്രശ്നം വെച്ചാൽ ക്യൂവിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോൺ കൊണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഡയഗണലിൻ്റെ കൺട്രോളും പോകുന്നു. ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഗെയിമിലേക്ക് പോകാം. അപ്പോൾ ഒരു പോൺ വീക്കണിങ് ആയിട്ടുള്ള ഒരു മൂവാണ്. ബിഷപ്പിൻ്റെ f6, നൈറ്റിൻ്റെ f6, ക്യൂൻ e2 കൊണ്ടുവന്നിട്ട് ഈ പോണിനെ പുഷ് ചെയ്യുന്നുള്ള ത്രെട്ടാണ്. e6 കളിക്കുന്നു. ബ്ലാക്ക് വൈറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ക്യൂൻ സൈഡിലേക്ക് ക്യാസൽ ചെയ്യുന്നു. ക്യൂൻ c7 വന്നിട്ട് ബ്ലാക്ക് ഒരു അറ്റാക്ക് നോക്കുകയാണ്. ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. f4 കളിക്കുന്നു. ഇനി അടുത്ത e5 പുഷ് ത്രട്ടൻ ചെയ്യുന്നുണ്ട്. അതിന് e5 കളിച്ചിട്ട് ആ പുഷിനെ ഒഴിവാക്കുന്നു ബ്ലാക്ക്. നൈറ്റിനെ d5 കൊണ്ടുവന്നിട്ട് താൽ ഒരേ സമയം ഈ നൈറ്റിനെ ഈ ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റിൻ്റെ നൈറ്റ് വെട്ടുന്നു, പോണിൻ്റെ നൈറ്റ് വെട്ടുന്നു. ബിഷപ്പിനെ e7 കൊണ്ടുവന്നിട്ട് ക്യാസൽ ചെയ്യാനുള്ള ഒരുക്കാണ് വൈറ്റ് സ്ത്രീ ബ്ലാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പോണിനെ അൺപിൻ ചെയ്യുകയും ചെയ്തു. f(e5) വെട്ടി, d(e5) വെട്ടി, നൈറ്റിനെ e6 കൊണ്ടുവന്ന് ഒരു നൈറ്റ് സാക്രിഫൈസാണ്. ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വേരിയേഷൻ നോക്കാം. ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വേരിയേഷൻ നോക്കാം. f(e6), ക്യൂൻ f5 ചെക്ക് പറയുന്നു വേറ്റ്. കിങ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് വെട്ടി റൂക്കും കൊണ്ടും കൂടെ ചെക്ക് വരും, പിന്നെ ഇവിടെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കിങ് ഇങ്ങോട്ട് മാറി നിൽക്കുക, കിങ് f8, റൂക്ക്
എച്ച് എഫ് വൺ ചെക്ക്, ബിഷപ്പ് എഫ് സിക്സ്. സോ നോ ക്യൂ ക്യൂവിന് ഇവിടെ പ്രൊഡക്റ്റ് പ്രൊട്ടക്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഡി ഇൻ ടു ഇ സിക്സ്, ബിഷപ്പ് ഇൻ ടു ഇ സിക്സ്, ക്യൂൻ കൊണ്ട് ബിഷപ്പ് കൊണ്ട് തിരിച്ച് വെട്ടുന്നു. ക്യൂൻ ഇ സെവന് വന്നിട്ട് ഇവിടെ പ്രൊഡക്റ്റ് ചെയ്ത് നിൽക്കുന്നു, ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ക്യൂൻ എഫ് ഫൈവ്, റൂക്ക് ഡി എയ്റ്റ് വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കളയാൻ നോക്കുന്നു. റൂക്കിൻ്റെ റോക്ക്, ക്യൂണിൻ്റെ റോക്ക്, റൂക്ക് ഡി വൺ വന്ന് ക്യൂനെ പിന്നെ അറ്റാക്ക് ചെയ്യുന്നു. ക്യൂൻ ബി എയ്റ്റിലേക്ക് മാറുന്നു, റൂക്ക് ഡി സെവന് വരുന്നു. ക്യൂൻ ഇവിടെ വന്നിട്ട് ഈ കോളത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റൂക്കിനും ബിഷപ്പിനും പകരം ക്യൂൻ പോവും, പക്ഷേ ജി ത്രീ കളിക്കുന്നു, വെയ്റ്റിംഗ് മൂവാണ്. ബി സിക്സ് കളിക്കുന്നു, ബിഷപ്പിനെ ബി ഫൈവിലേക്ക് മാറ്റുന്നു. ക്യൂനിനെ അങ്ങോട്ട് മാറാനില്ല, ഈ ബിഷപ്പിനെ മാറാൻ പറ്റത്തില്ല, ഈ റോക്കിനെ അങ്ങോട്ട് മാറാനില്ല, ഈ പോണിനെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഈ മൂന്ന് പോണുകളെ മാറ്റാൻ പറ്റത്തുള്ളൂ. റോക്കിനെ സി സെവനിൽ കൊണ്ടിരുന്നു, ഈ ഒരു ത്രട്ട് ക്യൂന് ഇങ്ങോട്ടെങ്ങും വരാൻ പറ്റത്തില്ല, ഇങ്ങോട്ടെങ്ങും വരാൻ പറ്റത്തില്ല, ഈ ബിഷപ്പിനെ അണങ്ങാൻ പറ്റത്തില്ല. ക്യൂന് അങ്ങ് പോയി നോക്കുക, ക്യൂന് ഈ എയ്റ്റിലേക്ക് മാറുന്നു. ഇവിടെ വെച്ച് ഇവിടെ വന്നാൽ ഇതൊക്കെ തന്നെ ചെക്ക് കുറഞ്ഞ് പോകും. റൂക്കിൻ്റെ എഫ് സെവൻ ചെക്ക്, റൂക്ക് എഫ് സെവൻ ചെക്ക്, കിങ് ഈ എയ്റ്റിലേക്ക് മാറുന്നു. ക്യൂൻ ഡി സെവൻ ചെക്ക് മറ്റേ ക്യൂവിനെ എടുക്കുന്ന പോലുമില്ല. അപ്പം ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. നമുക്കിനി ഗെയിമിലേക്ക് തിരിച്ചു വരാം. ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ബ്ലാക്ക്, പകരം ക്യൂവിനെ ഡി സിക്സിലേക്ക് കളിക്കുന്നു. നൈറ്റ് ഇൻ്റു ജി സെവൻ അറ്റാക്ക്, ചെക്കൊക്കെ ഇങ്ങനെ എഫ് എയ്റ്റിലേക്ക് മാറ്റുന്നു. നൈറ്റ് ഇ സിക്സ് വന്ന് പിന്നെയും ചെക്ക് പറയുന്നു, അപ്പോഴും എടുക്കാൻ പറ്റത്തില്ല. കിങ് ഇ എയ്റ്റിലേക്ക് മാറുന്നു, റൂക്ക് എച്ചിലെ റൂക്ക് എഫ് വണ്ണി വന്നിട്ട് പിന്നെയും ഈ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് ജി ഫൈവ് വന്നിട്ട് ചെക്ക് കൊടുത്ത് നോക്കാറുണ്ട്, കൗണ്ടർ ചെക്ക്. കിങ് ബി വണ്ണിലേക്ക് മാറുന്നു, ബി ഫൈവ് കളിച്ച് ബ്ലാക്കി ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. മൈൻഡ് ചെയ്യാനുള്ള ക്യൂൻ എച്ച് ഫൈവ് വന്നിട്ട് ഇവിടെ ചെക്ക് മേറ്റ് ത്രെട്ടാണ്. ബിഷപ്പ് എഫ് ഫോർ കൊണ്ട് മറയ്ക്കുന്നു, ബിഷപ്പിനെ ബി ത്രീയിലേക്ക് മാറ്റുന്നു. എഫ് എ കളിച്ചിട്ട് പിന്നെ ആ ബിഷപ്പിൻ്റെ പുറകെ പോവാണ് ബ്ലാക്ക്. നൈറ്റ് സി സെവനിൽ കൊണ്ട് ചെക്ക് പറയുന്നു, പിന്നെ ആ നൈറ്റിനെ കൊടുക്കുകയാണ്. ഒരു നൈറ്റ് സാക്രിഫൈസും കൂടെ ആണ് ടാലിൻ്റെ. ക്യൂ രണ്ട് കൊണ്ട് നൈറ്റ് വെട്ടുന്നു, ഡി സിക്സ് കയറുന്നു പോണ്. ഈ പൊസിഷനിൽ ബ്ലാക്ക് റിസൈൻ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ബ്ലാക്ക് റിസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ക്യൂവിനെ ഡി സെവനിലേക്ക് മാറ്റിയെന്ന് വെച്ചോ, വൈറ്റ് ബിഷപ്പിൻ്റെ എഫ് ഫോർ വെട്ടും, തിരിച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഈ എഫ് ഫോർ വെട്ടിക്കഴിഞ്ഞാൽ ക്യൂവിന് ഇ ഫൈവ് കൊണ്ട് ചെക്ക് പറയും. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു ചെക്കും കൂടെ ക്യൂന് എഫ് സി സി കൊണ്ട് ചെക്ക് പറയും. കിങ്ങിന് വേറെ കോളൊന്നുമില്ല, ഇ എയ്റ്റ് മാത്രമേ ഉള്ളൂ. ആ പൊസിഷനിൽ ക്യൂനിൻ്റെ റൂ ചെക്ക് മേറ്റ് ആയപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള മൂവുകൾ. ഇപ്പോൾ വേറെ മൂവുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്
ബ്ലാക്ക് ഈ പൊസിഷനിൽ റിസൈൻ ചെയ്ത്. നിങ്ങൾക്ക് ഗെയിം ഇഷ്ടമായെന്ന് കരുതുന്നു, ഇഷ്ടമായെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ ശക്തി പകരുന്നുണ്ട്. നല്ല കമൻറ്റുകൾ തരിക, നല്ല അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.